എട്ട് സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിൻ വിടാൻ റെയിൽവേ സമ്മതിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിൽ കുടുങ്ങിപ്പോയ അതിഥി തൊഴിലാളികളെ തിരിച്ചയക്കുന്നതിന് അതത് അഞ്ച് സംസ്ഥാനങ്ങൾ അനുമതി നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂര്, ട്രിവാൻഡ്രം, ഐലൻഡ് എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്താൻ ഉദ്ദേശിക്കുന്നതായി റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. നോൺ എ സി ട്രെയിനാക്കാനാണ് ശ്രമിക്കുന്നത്. മെയ് 18 മുതൽ ജൂൺ 14 വരെ നമ്മുടെ ഇവിടെയുള്ള അതിഥി തൊഴിലാളികളെ പശ്ചിമ ബംഗാളിലേക്ക് അയക്കാൻ 28 ട്രെയിനുകളിൽ അയക്കുന്നതിന് അറിയിപ്പ് വന്നിട്ടുണ്ട്. ഡൽഹിയിലുള്ള മലയാളി വിദ്യാർത്ഥികൾക്ക് ഇതേവരെ ട്രെയിൻ ലഭ്യമാകാത്തത് വിദ്യാർത്ഥികൾക്കിടയിൽ ആശങ്ക പടർത്തിയിട്ടുണ്ട്. ഇതിലൊരു പ്രശ്നം ഉയർന്നു വന്നത് അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ട്രെയിൻ സർവീസ് റെയിൽവേ ആരംഭിച്ചത്. പക്ഷെ അതിലുണ്ടായത് മറ്റ് യാത്രക്കാർക്കൊപ്പം IRCT ഓൺലൈൻ ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് ബുക്ക് ചെയ്യൽ പ്രായോഗികമല്ല. മറ്റൊരു പ്രശ്നം AC ട്രെയിനിൻ്റെ ഫെയർ വിദ്യാർത്ഥികൾക്ക് താങ്ങാനും കഴിയില്ല. ഈ സാഹചര്യത്തിൽ നോൺ AC വണ്ടിയിൽ വിദ്യാർത്ഥികളെ എത്തിക്കാനുള്ള മാർഗം തേടിയിട്ടുണ്ട്. ടിക്കറ്റ് അവർ തന്നെ എടുത്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. ഡൽഹിയിലെ ഹെൽപ്പ് ഡെസ്ക് ഇത് ഏകോപിപ്പിക്കും. സാധ്യമായ എല്ലാ ഇടപെടലും സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ഇതിനു പുറമേ ഡൽഹിയിൽ നടക്കം പ്രത്യേക ട്രെയിനുകൾ അനുവദിക്കാൻ റെയിൽവേ തയ്യാറാകുന്നുണ്ട്. വിശദാംശം ഉടനെ ലഭിക്കും. ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ